ഒരു ബോംബ് എറിഞ്ഞു. ആ ഇതാണോ ആ തമിഴൻ? അതെ, ഇവൻ തന്നെ. എന്നാ ഞാൻ പോട്ടെ? പോകരുത്, ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്ന താനും കൂടെ കാണണം. എനിക്ക് ആനയെ കുളിപ്പിക്കാനുള്ളതാ. ആന തന്നെ കുളിച്ചോളും, പിണ്ടന്മാരെ നമ്പിയരുണ്ട്. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? അതൊരു സാമ്പിൾ വെടിക്കെട്ടാ. 1 മുതൽ 5 വരെ ഞാൻ എണ്ണും. ഏ, അഞ്ചിക്ക് മേലെ അവർക്ക് എന്നെ തരിയാതാ? അതിനു മുമ്പ് ഈ പരട്ട തമിഴിനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെന്താ ചോദ്യം ചോദിക്കണ്ട, തൃക്കോട്ടി കുടുംബത്തിനോടാ നിന്റെ കളി. ഒരു ബമ്മ കൂടി അറിയടാ. എനിക്കെന്നെ ദീപാവളിയാ, എനിക്കൊന്നുമേ പുരിയല്ലേ. നീ എന്നെ ചിന്ന പയ്യന്മാർ ട്രൗസർ പോട്ടിട്ട് പെരിയ പെരിയ വെള്ളം സീരാ, ഉനക്ക് എന്നെ വേണം? എന്നെ ഇവിടെ ആർക്കും വേണ്ട. ജബാറേ, നിനക്ക് കുറച്ച് തമിഴ് അറിയാലോ, തമിഴിനോട് സംഗതി പറ. ഇത് യാർ തെരിയുമാ? കേരള സിംഗം. വാലക്കാണോ? വാല, ഉടനെ ഓടിപ്പോ, ഇല്ലെങ്കിൽ ഉയരൊക്കെ ആപത്ത്. അയ്യോ മോനെ, തമിഴാ കേരളത്തോട് കളിക്കണ്ട. കേരളവും ബംഗാളും ബുദ്ധിജീവികളുടെ നാടാ. നിന്നെ പോലെ കഴുതപ്പാല് കുടിച്ച് വളർന്നവരല്ല ഞങ്ങള്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് നീ വെള്ളം മോഷ്ടിക്കും അല്ലടാ. അന്ന് മുതൽ ഒരു തമിഴിന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്നാ സോറി, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങേര ആരുടെ വെള്ളം ഓടിച്ചിട്ടില്ല, ഒരു കാര്യമില്ല, ചുമ്മാ കയറുമെന്ന് പിച്ചും പോയും പറയുന്നു. തൃക്കോട്ടൂർ വീട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യുന്നേ പറയുന്നേ? ഒരു ബോംബും കൂടി അറിയടാ. കാരണമേ ഇല്ലാന്ന് ഞാൻ ഇപ്പൊ പട്ടാസ് പിടിക്കറ പട്ടാസ. ഇത് ബോംബ്. ബാമാ, ഇതുവാ ശിവകാശിൽ ഇരിക്കാൻ ഫ്രണ്ട് ഇന്ന മാ രൂപായ്ക്ക് 3 വിക്കറ നാണേ വാങ്ങി വെടിച്ചിരിക്കാൻ. ഹലോ, ഓ മലയാള ഡയലോഗ് നടുവില് ഏതോ കഴുതപ്പാൽ സുന്നി എന്നത്? അതേടാ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരെ മലയാളികള്. നിന്നെ പോലെ കഴുതപ്പാൽ കുടിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങള്. ഓ ஏன் இப்படி மலையாளி தமிழன்னு பிரிச்சு பிரிச்சு பேசுறீங்க? நாம எல்லாருமே இந்தியர்கள். நம்ம உடம்புல எல்லாம் ஒரே ரத்தம் தான் ஓடுது. இத வார்த்தையா சொன்னா புரியாது, வாய கிழிச்சு சொன்னாதான் புரியும். இது என்ன என்ன தோட்டி போய் ഞാൻ തോട്ടിയെടുക്കാൻ വന്ന എല്ലാവരും ഇവിടെ തമിഴനില്ല, മലയാളി ഇല്ല, എല്ലാവരും ഇന്ത്യക്കാരാ. വാളയാറ് കഴിഞ്ഞ് എത്ര തമിഴന്മാര് വേണേ വന്നോട്ടെ, മുല്ലപ്പെരിയാറ് ഇത് ഇഷ്ടം പോലെ വെള്ളമെടുത്ത് കുടിക്കേ കുളിക്കേ നീന്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തുമാത്രം തമിഴന്മാർ ശബരിമലയ്ക്ക് വേണം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേട്ടാ?